നീ എന്താ ഇത്ര വൈകിയത്? മോളിറങ്ങിയ അതിന് കുഞ്ഞു ഇവിടെ ഇല്ലല്ലോ. അവൾ നിങ്ങോട്ട് വരേണ്ടാണല്ലോ. വരേണ്ടതാണ്, പക്ഷെ വന്നില്ല. സ്കൂളിൽ നിന്ന് അവര് വിളിച്ചോണ്ട് പോയി. നിയമലംഘനം നടത്താൻ അവർക്ക് ആരവകാശം കൊടുത്തു എന്നാണ് എന്റെ ചോദ്യം. ഇതെല്ലാം ആ കിളവിയുടെ തന്ത്രങ്ങളാണ്. അച്ഛനെ അച്ഛന്റെ വീട്ടുകാരെയും കുട്ടിയിൽ നിന്നും അകറ്റാനുള്ള മനഃപൂർവ്വ ശ്രമങ്ങളാണ്. നീ വന്നിട്ട് തീരുമാനിക്കട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇരുന്നത്. പറ ഇതിങ്ങനെ വിട്ടാ പറ്റുമോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നേ? ഈ രാത്രി ഞാൻ പറഞ്ഞു വെള്ളം വയ്ക്കണോ? നിക്ക് നിക്ക്, എന്നല്ല തോറ്റുകൊടുക്കരുതെന്നാ ഞാൻ പറയുന്നത്. കേസ് നടത്തി പാപ്പരായ ചരിത്രവും ചെറുകുന്നത്ത് കുടുംബക്കാർക്കുണ്ട്. സുപ്രീം കോടതി വരെ പോയാലും ഞാൻ ആ തള്ള ഏട്ടനൊന്നും മിണ്ടാതിരിക്കാമോ? വേറെ എങ്ങോട്ടും അല്ലോ പോയത്, അതിന്റെ അമ്മയുടെ അടുത്തോട്ടല്ലേ. അതെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ഇപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ലെന്നാണോ? നീ അത് പറയാനോടാ, നിനക്ക് 5 വയസ്സുള്ളപ്പോഴേ അച്ഛന്റെ മൂക്കിപ്പിടി എടുത്ത് വലിച്ച് തല കറങ്ങി ചേമ്പന്താള് പോലെ വേണ്ട എന്റെ ഈ കയ്യിലാ വിടന്നത്. എവനെ ഞാനും കൂടെ നിന്നെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയത്. അതും കല്യാണം പോലും കഴിക്കാതെ. നീ അതൊക്കെ അങ്ങ് മറന്നു. കണ്ടോ കണ്ടോ, നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് പോലും അവനില്ല. എന്ത് ചെയ്യാ, എല്ലാം സഹിക്കുക എന്നെ, ക്ഷമിക്കുക എന്നെ. മോക്കുടിക്കാൻ പാല് കറക്കല്ലേ? മോള് കറന്നാലേ ഈ കള്ളി ചൊരത്തൂല്ല. അത് കുട്ടികൾക്ക് കുടിക്കാൻ അമ്മമാര് പാല് ചൊരത്തും. അത് കുടിച്ചാ കുട്ടികൾ വളരുക. പശു അങ്ങനെ തന്നെയാ. ഈ പശുവിന്റെ ഡോക്ടർ ആണ്. എന്ത് മോടെ ഇംഗ്ലീഷ് ഒന്നും അമ്മൂമ്മയ്ക്ക് മനസ്സിലാവില്ല. അയ്യോ പോയല്ലോ കുട്ടിയെ. സാരല്ല, മോൾ അറിയണ്ടല്ലേ. ഇനമണി കുയിലെ മെല്ലെ വറുമയിലെ എങ്കേ ഉഞ്ചോടി. ചിന്നമണി കുയിലെ അമ്മമ്മയുടെ കൂടെ എന്ത് ചെയ്യാ? ഞാൻ പശുവിനെ കറക്കാ. അപ്പടിയാ ബലേ ബേഷ്. ഇങ്ക പാരു ഇങ്ക പാരു, ഞാൻ രാജാത്തി കണ്ണ് ഇങ്ങേ ഇരി. എങ്കിലും പോകണ്ട, ദിനവും പാല് കറന്ന് എന്റെ മാറിയപ്പനെ കൂട്. ഇനി ബിസിനസ് നമ്പർ 2 പേർന്താ ഇന്ത അമ്മമ്മ ഔട്ടി. എപ്പടി എടാ മാരിയപ്പ, ആവശ്യമില്ലാതെ നിന്റെ പുളിച്ച തമിഴൊന്നും എന്റെ കൊച്ചിനെ പഠിപ്പിക്കണ്ട. നിനക്ക് തരാൻ ഇന്ന് പാലില്ല. എന്നാച്ചി, ഞാനും എന്റെ മോളും കൂടെ കുടിച്ചു. അപ്പടിയാ അല്ലേ മോളെ. നീ ആ കന്നിനെ ഒന്ന് അടിച്ചു കെട്ടി. ഞങ്ങളൊക്കെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളല്ലേ. ആട്, പശു, എരുമ, പോത്ത്, മാറിയപ്പ. അപ്പോ അതിനൊക്കെ വാലുണ്ടല്ലോ, മാറിയപ്പൻ എന്താ ഇല്ലാത്ത? അത് ലോറിക്ക് കുടുങ്ങി പോയി കണ്ണേ. മോള് ഇവിടെ നിക്ക, പോണ്ടേ നമുക്ക്, മറന്നാ കാര്യം. നല്ല കഥയായി. കൊളന്ത സ്വന്തം കറക്റ്റ് ചെയ്യ. രണ്ടുനാളെങ്കിലും ഇരിക്കട്ടു. ഇന്ത് എരുമ, ആട്, കോഴി ഇവങ്കെല്ലാം പാത്തി ഏൻ കൂടെ രണ്ടുനാൾ വിളയാട്ടോ. പിന്നെ മോളെ കൊണ്ട് പറമ്പിലൊന്നും ഒരുപാട് കറങ്ങണ്ട, അപ്പുറത്ത് സർപ്പക്കാവുള്ള. അമ്മേ, മോളെ വേഗം കുളിപ്പിക്കാൻ നോക്ക്, പുറപ്പെടാൻ നേരായി. രാവിലെ തന്നെ കൊണ്ടുപോണോ? ഉച്ച തിരിഞ്ഞിട്ട് പോയാ പോരെ. അത് ശരിയാവില്ല മുത്തച്ച, ഇപ്പൊ തന്നെ അവളെ കാണാൻ ഞാൻ അന്വേഷിക്കുന്നുണ്ടാവരൊക്കെ. എന്നാലും ഒരു കൊതി മാറിയില്ല എന്നെ കണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഇണക്കമായി പോയി. നീ മോളെ കണ്ടോ? ഇല്ല. ഈശ്വര, ഇതെവിടെ പോയി? കാണാനില്ലല്ലോ. ഉലകം പിറന്നതും ഉണക്കാകെ, ഓടും നദികളും ഉണക്കാകെ, ഇന്ന് മലർഗം മലർന്നതും ഉണക്കാകെ. ഗീതുമോളെ, മോളെ ഇങ്ങേ ഇരി, മാമനി പാല് കൊടുത്തിട്ട് ശീഘ്രം വരാം. മതി ഇങ്ങ വരാ. ചൂടാൻ ഒരു പരിപ്പട് വാങ്ങി ഇന്ന കുറഞ്ഞക്ക് കൂടെ അത് സാപ്പിടു. അതേ പാത്ത് നീ ഇങ്ങേ. എന്നപ്പാ പരിപ്പടിയാ? ഉണക്ക സാപ്പിടത്തക്ക പറയുക. കളഞ്ഞ 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 പോയേ.
എന്നെ തുളസിക്കണ്ണേ സഹിക്കുമേ, എപ്പ നമ്മ കല്യാണം? മരപ്പെട്ടി നമ്മ കല്യാണമാ? ഇല്ല അമ്മാ, ഉങ്ക കല്യാണം. ആ അങ്ങനെ പറ, ഉണക്കും അന്താക്ക എല്ലാവർക്കും തെളിയൂ. പാരയ്യ വെക്കാം. ഗീതുമോളെ, അയ്യോ മോളെ പേടിക്കണ്ട, തുളസി ചേച്ചിയല്ലേ. അത് ഡ്രൈവർ അങ്ങൾ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ദേ നോക്ക്, എനിക്ക് പല്ലും കൊമ്പുണ്ടോ? ഇല്ലല്ലോ. കണ്ടില്ലേ, കുട്ടിക്ക് എന്നെ കാണുമ്പോ പേടിയാ. വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എന്റെ വെള്ളാടി മുത്തിയോ? പിന്നെ നീ ആരേ? എലിസബത്ത് രാജ്ഞിയാ. മോൾ ഇങ്ങനെ തുടങ്ങിയ ഡ്രൈവറുകൾ പിന്നെ എന്താ ചെയ്യാ? ഒറ്റ ദിവസം നിന്നിട്ട് തിരിച്ചു പോവാന്ന് ഗീതുമോൾ എന്നെ ഞങ്ങളോട് സമ്മതിച്ച്. അക്കരയിൽ നിന്ന് ഇപ്പൊരു ബസ്സുണ്ട്, അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് പോവാനൊന്നും വേറെ ബസ്സില്ല. പിടിച്ചേരാലോ പോകുന്ന വഴിക്ക്. വേണ്ട, അപ്പൊ നാഗമലയിലെ സർപ്പത്തെ കാണാൻ പറ്റൂല. അതൊക്കെ നമുക്ക് കാണാം. ഇന്നിപ്പോ നമ്മൾ ഒരുമിച്ച് മോളുടെ വീട്ടിൽ പോയിട്ട് മോളുടെ ഡാഡിയും മമ്മിയും കണ്ടിട്ട് നാളെ നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു. എന്നിട്ട് ഞാൻ മോളെ ഡ്രൈവർ അങ്കിൾ പറഞ്ഞ വിടും. എടാ നന്ദ, അങ്ങനെ ശാദ്യം പിടിച്ചു കൊണ്ടുപോണ്ട, കളിക്കേണ്ട പ്രായമല്ലേ അതിന്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കൊതി തീരുമ്പോ മോളെ എന്നെ പറയും പോകാമെന്ന്. അപ്പൊ പോയാ മതി അല്ലേ മോളെ? മുത്തച്ഛൻ അങ്ങനെയൊക്കെ പറയാം, നല്ല കഥയെ. അകത്താവുന്ന കേസാ, എന്റെ പണി വരെ തെറിക്കും. ഇവിടെ മനുഷ്യന്മാര് താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ കുട്ടി. എന്ന് വെച്ച് ഞാൻ ചെയ്തത് തെറ്റല്ല ഉണ്ടാവോ? ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. ഇപ്പൊ കുട്ടിയെ കാണാതെ വെപ്രാളം പിടിച്ച് കിടക്കാൻ വീട്ടുകാര്. വീട്ടുകാരുടെ സ്നേഹവും ശ്രദ്ധയും മനസ്സിലാവുന്നുണ്ട്. കുട്ടിയുടെ പോകണ്ടെന്നുള്ള വാശിയും നിർബന്ധവും കാണുമ്പോ. കുട്ടി പാപ്പ മൈനെ കെട്ടി, ശീഘ്രവാ. അവള് പോട്ടടാ, കണ്ടില്ലേ അവളുടെ ഒരു സന്തോഷം. ഇന്നൊരു ദിവസം കൂടി അവളിവിടെ നിക്കട്ടെ. അമ്മേ ഞാൻ പറയാ, അൻപത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത്. ഞാനും മെഡ്മിസ്റ്റസും ഇതേ സ്ഥാനത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി. ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇതുപോലൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും കുട്ടിയെ നിങ്ങൾ വന്ന് കൊണ്ടുപോകാറുണ്ട്, ചിലപ്പോൾ ഡാഡിയുടെ വീട്ടുകാർ. സോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനൊന്ന് ചോദിക്കട്ടെ, കുട്ടി മിസ്സായിട്ട് ഇത് മൂന്നാമത്തെ ദിവസമല്ലേ, ഇതുവരെ നിങ്ങൾ എവിടെ പോയിരുന്നു? കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്താൻ താമസിച്ചാൽ ആദ്യം അന്വേഷിക്കേണ്ടത് സ്കൂളിലല്ലേ? തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. മോള് അവളുടെ ഡാഡിയുടെ വീട്ടിലുണ്ടായിരിക്കും എന്ന് കരുതിയാണ് ഇതുവരെ ഞങ്ങൾ അന്വേഷിക്കായിരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ധരിക്കുന്നത് പോലെ ഫാദറിന്റെ വീട്ടുകാർ തന്നെ കുട്ടിയെ മാറ്റിയതാവാം, കേസിന്റെ ബലത്തിന് വേണ്ടി. അല്ലെങ്കിൽ റിയൽ മിസ്സിംഗ്. ഫാദർ, ഡോക്ടറുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് വാശിയും പരസ്പര പഴിചാരലും മാറ്റിവെച്ച് കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുക, ഐ മീൻ പോലീസിൽ വിവരം കൊടുക്കുക. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും ഞങ്ങളും നടത്താം. നിങ്ങൾക്കുള്ള അത്ര തന്നെ സീരിയസ്നെസ്സും ഉത്തരവാദിത്വവും ഈ കാര്യത്തിൽ ഞങ്ങൾക്കും ഉണ്ട്. അത്രയ്ക്കെങ്കിലും മിസ്സസ് ജസ്റ്റിസും മനസ്സിലാക്കുക. ഇതുപോലത്തെ കാട്ടിയക്ഷി ഒന്നും തളച്ചോണ്ട് കിടക്കുന്നില്ല ഞാൻ. എന്നെ എന്തിനാ കാട്ടിയക്ഷി എന്നും വെള്ളാടി മുത്തി എന്നൊക്കെ വിളിക്കുന്നേ? അത് പിന്നെ നിനക്ക് അതുമായിട്ട് കുറച്ച് രൂപസാരസികളുണ്ടല്ലേ. ഇതെന്താ കയ്യിലൊരു പൊതി? കാവിൽ ഉത്സവം കൂടി ഇരിക്കല്ലേ, അവഴി വന്നപ്പം നിനക്ക് വേണ്ടി കുറച്ച് കരിവളയും പൊട്ടും ചാന്തു വെക്കണമെന്ന് നീ വിചാരിക്കും. പക്ഷെ ഇതല്ല, ഇത് മോക്ക് വേണ്ടി ബാലാടന്ന് ഉടുപ്പ് വെപ്പിച്ചതാ. ഇപ്രാവശ്യം വന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കാൻ കൂടെ നേരമില്ല. ഇപ്പൊ ഗീതുമോൾ മതി. അവൾ ഇന്നോ നാളെയോ പോവില്ലേ? നിനക്കെന്താ അസൂയ? അയ്യോ, അവൾ നമ്മുടെ മണിക്കുട്ടി മാതിരിയല്ലേ. ഇവിടെ എല്ലാവർക്കും ഉള്ള മണിക്കുട്ടിയാ, എനിക്കതാ പ്രയാസം. കൊണ്ടുപോകാൻ വിളിച്ചിട്ട് അവളൊട്ട് കൂട്ടാക്കുന്നുല്ല. എല്ലാവരോട് അവൾക്ക് ഇഷ്ടാ, എന്നെ ഒഴിച്ച്. എങ്ങനെയാ, പറഞ്ഞ് പേടിപ്പിച്ചിരിക്കല്ലേ വെള്ളാടി മുത്തിയെന്ന്. അവൾ അതത്ര കാര്യാക്കുന്ന ഞാൻ കരുതിയോ? സൂക്ഷിച്ചു നോക്ക്, ഇപ്പൊ പല്ല് മുളയ്ക്കണല്ലോ.
ഉണ്ടോ? ഇല്ല. ആ അതാ അങ്കിള് പറഞ്ഞ് കൊമ്പും ഇല്ല. നോക്കി, കൊമ്പുണ്ടോ? ഇല്ല. ഇപ്പൊ മുഴുവൻ പേടിയുണ്ടോ? എന്നാ തൊട്ടു നോക്കി. തൊട്ടു നോക്കുമ്പോളെ മോളെ തൊട്ടു നോക്ക്. ഇപ്പൊ നമുക്ക് പേടിയുണ്ടോ? ഒട്ടും. ആ വാ, ഇതാണ് വെള്ളാടിമുത്തി. ആ കല്ലാക്കി മാറ്റിയതാ വെള്ളാടിമുത്തിയെ. അതോ പണ്ട് പണ്ട് ഒത്തിരി പണ്ട് ഇരുട്ടുകുത്തി മല ഇറങ്ങി കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി വെള്ളാടിമുത്തി വന്നപ്പോ നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് മരത്തി കെട്ടിയിട്ടു. എന്നിട്ട് തലയിൽ ആണിയടിച്ച് ദേവിയാക്കി ഈ കല്ലി പ്രതിഷ്ഠിച്ചിരിക്ക. ഇപ്പോ നമ്മളുടെയൊക്കെ ദേവിയാ വെള്ളാടിമുത്തി. മോളെ തൊഴുതോ. ിന്ദാരാ ദിന്ദാരാ 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 ദിന്